എടാ, ഇന്ന് മുംബൈയിൽ വലിയൊരു പരേഡ് നടന്നു. അതായത് നിന്റെ 17 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകുന്നത്. അതിൻ്റെ ഒരു ആഘോഷത്തിനൊക്കെ ഒരു വലിയൊരു പരേഡാണ് ഇന്ന് മുംബൈയിൽ നടന്നത്. ശരിക്കും അതൊരു വലിയൊരു മഹത്തായ ഒരു അനുഭവമാണ്. ശരിക്കും എന്താണ് ഈ ചാമ്പ്യൻ ആവാന്നൊക്കെ പറഞ്ഞാലും? ചാമ്പ്യൻ ആവാൻ മീൻസ് ഇപ്പം ഒരുപാട് രാജ്യങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നു, അതിലെ ബെസ്റ്റ് ആയിട്ടുള്ള ആളല്ലേ എന്തായാലും ചാമ്പ്യൻ ആവുള്ളൂ. അപ്പം 17 വർഷത്തിന് ശേഷം ഇന്ത്യ ചാമ്പ്യൻ ആവാന്ന് പറഞ്ഞാൽ അത്രയും കാലം അന്ന് ചാമ്പ്യൻഷിപ്പ് നേടിയതിനു ശേഷം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചാമ്പ്യൻ ആയിട്ടുള്ളത്. അപ്പം ഡിഫറെൻറ്റ് അതേപോലെ ഒരുപാട് ചാമ്പ്യന്മാരുണ്ടാകും. ശരിക്കും നമ്മുടെ വേൾഡ് കപ്പ്, യൂറോ കപ്പ്, ലാറ്റിൻ അമേരിക്ക കോപ്പ അമേരിക്ക അങ്ങനത്തെ കപ്പുകളിലൊക്കെ ചാമ്പ്യൻ ആവുന്നത് ഭയങ്കര ഒരുപാട് എഫേർട്ട് ഉണ്ട് അല്ലേ? എന്നാണ് അങ്ങക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാനുള്ളത്? അല്ല, നമ്മളൊരു എന്തിൻ്റെയും വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു എഫേർട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ശരിക്കും വിജയം എന്ന് പറയുന്നത്. അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കില്ല, അത് നമ്മൾ കുറേ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ വെച്ച ഓരോ സ്റ്റെപ്പിൻ്റെയും അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ ഒരു ആ ഒരു ടോട്ടൽ സമ്മാണ് ശരിക്കും ആ വിജയം എന്ന് പറയുന്നത്. എന്താണ് അനു എന്താണ് പറയാനുള്ളത്? ഒഫ്കോഴ്സ് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തായാലും ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മൾ. പക്ഷെ എന്നാലും നമുക്കൊരു നല്ല ടീം ഓഫ് സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ചാമ്പ്യൻ ആവാന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ട് ഭയങ്കരമാണ്. നമ്മൾ ശരിക്കും നമുക്കൊരു വിജയത്തിൽ എത്തിക്കാൻ ചിലപ്പോൾ കൈയടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ അതിലേക്ക് എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കമ്പാരിറ്റ്ലി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വേൾഡ് കപ്പിന്റെ കാര്യം തന്നെ എടുക്കുകയാണ് കാണാൻ. ഇപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. ദ്രാവിഡ് ഇതേ ദ്രാവിഡിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തോറ്റപ്പം കൂവലുകൾ നേരിട്ട ഒരാളാണ്. അപ്പോൾ നമ്മൾ ചാമ്പ്യൻ ആകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും, നമ്മൾ തോറ്റാലും നമ്മളെ കളിയാക്കാൻ ആളുകളുണ്ടാവും. ശരിക്കും ഇപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാമ്പ്യൻഷിപ്പ് എങ്ങനെയാണ്? അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അപ്പം അവരെ സംബന്ധിച്ച് അവർ പഠിക്കാനായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരെ സംബന്ധിച്ച് ലൈക്ക് ഒരു ഗ്യാപ്പ് വന്നു, ഇനി പഠിത്തത്തിലോട്ട് ഒരു തിരിച്ചുവരവാണ് അവർക്ക് വേണ്ടത്. സോ അതിന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ഏതൊരാളാണെങ്കിലും അവർ നല്ല ഡിറ്റർമിനേഷൻ ഒക്കെ ഉണ്ടാവും, നല്ല എഫേർട്ട് എടുക്കാൻ താല്പര്യമുണ്ടാവും, പക്ഷെ അവരെ ട്രെയിൻ ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കൂടെ നടക്കാനും കൂടെ കൊണ്ട് നടക്കാനൊക്കെ ഒരു ടീം ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ടാവും. ശരിക്കും ഈ ഒരു ടൈം എന്ന് പറഞ്ഞാല് അവര് വലിയൊരു അഗ്നിപർവ്വതം പൊട്ടി ഇപ്പൊ സമാധാനം നിൽക്കുന്ന സമയം. കാരണം അഡ്മിഷന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് സാർ ട്രയൽ, അത് കാരണം അവരെ ഒരുപാട് സങ്കടങ്ങൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് നമ്മൾ കിട്ടി. അവരിപ്പോ ആ സീറ്റിൽ ഇരുന്ന് ഇനി അവരൊന്ന് ഹാപ്പി ആയിട്ട് ഒന്ന് ശ്വാസം വലിച്ചിട്ട് ഇനി ഒരു പുതിയ ആരംഭമാണ് അവർ കുടിക്കുന്നത്. അവർക്ക് ആ ഒരു സമയം നിർബന്ധമായി അവർക്ക് ഒരു പുതിയ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഇവര് ഈ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം എഫേർട്ട് എടുത്താൽ അവർക്ക് ചാമ്പ്യന്മാരാകാൻ പറ്റൂ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന +1 കൂടുതലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അടുത്ത മാർച്ച് നടക്കുന്ന പബ്ലിക് എക്സാം, അതിനുശേഷം നടക്കുന്ന +2 പബ്ലിക് എക്സാം, ഇത് രണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ തന്നെയാണ്. ഇതിൽ കപ്പടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചാമ്പ്യന്മാരാവാൻ സാധിക്കൂ. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? സോ യഥാർത്ഥ ചാമ്പ്യന്മാരറിയാൻ എല്ലാ +1 പഠിക്കുന്ന കുട്ടികളെയും നമ്മൾ എജുപോർട്ട് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ ജൂലൈ 9 ചൊവ്വാഴ്ച കൃത്യം 7:30 കാണാം. എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഒരു വലിയ കാര്യം, വലിയ ചാമ്പ്യന്മാർ ചിലപ്പോൾ നിങ്ങളെ കാത്തിരിക്കണം, ചിലപ്പോൾ ആ ചാമ്പ്യന്മാരിൽ ഒരാൾ നിങ്ങളായിരിക്കാം.